കൊറോണ എന്ന ഈ മഹാമാരി ലോകത്തെമ്പാടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജോലിയെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും ജീവനെയും ഒക്കെ തന്നെ സാരമായാണ് ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ വടകരയിലെ അവസ്ഥയും മറിച്ചല്ല. വടകര നഗരത്തിലെയും വടകര മുനിസിപ്പാലിറ്റിയിലെയും ഒക്കെ തന്നെ സംരക്ഷണത്തിനായി അധികാരികൾ അതിനാവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം വ്യാപാരികളുമായി നഗരസഭാ ചെയർമാൻ ഒരു ചർച്ച നടത്തുകയുണ്ടായി. അതിൽ നിരവധി ആരോപണങ്ങളും വിഷയങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുമുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നഗര പിതാവ് എന്ന നിലയിൽ ഒരു ഭരണാധികാരി കൈക്കൊള്ളേണ്ട എല്ലാ ചുമതലകളും അദ്ദേഹം നിർവഹിച്ചിട്ടുമുണ്ട്. കാരണം മറ്റെന്തിനേക്കാളും നാം ആദ്യം വില കൽപ്പിക്കേണ്ടത് ജീവന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഏകദേശം 1000-ൽ അധികം ആളുകൾക്ക് വടകരയിൽ ഒരുപക്ഷെ രോഗം വ്യാപിച്ചേക്കാം എന്ന ഒരു ഭീഷണി ആരോഗ്യ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ജീവനേക്കാൾ വലുതല്ല ഒന്നും, അവിടെ സമ്പത്തിനോ മറ്റൊന്നിനും അതിൽ പ്രാധാന്യമില്ല. അതേസമയം ഇതെല്ലാം വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതും നമുക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. നഗരസഭാ ചെയർമാന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ഈ ഒരു കൊറോണയെ എങ്ങനെയാണ് വടകര നഗരസഭ പിടിച്ച് കെട്ടാൻ പോകുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഇത്തരം നിയന്ത്രണങ്ങളിലൂടെ വടകര നഗരസഭയെ കോവിഡ് വ്യാപനം തടയുന്നതിൽ നിന്നും സംരക്ഷിച്ചത് എന്നും നമുക്ക് കേൾക്കാം. ഈ വടകര കഴിഞ്ഞ June 13 വരെ കോവിഡിന്റെ ഭീഷണി ആരംഭിച്ച് കഴിഞ്ഞ June 13 വരെ വടകര സ്ഥിരതാമസക്കാരായ ആളുകളിൽ ഒരാൾക്ക് പോലും പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്യാതെ പരമാവധി വടകരയിൽ ഈ രോഗം വ്യാപിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള ഫലപ്രദമായ ഇടപെടലാണ് നഗരസഭ നടത്തിയിട്ടുള്ളത്. അതിന് ജില്ലാ ആശുപത്രി, കുടുംബാരോഗ്യ കേന്ദ്രം, വടകരയിലെ പോലീസ് സംവിധാനം ത്തിൻ്റെയൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ നല്ല പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. വടകരയിലെ ജനങ്ങൾ പൊതുവേ ഈ രോഗം അപകടകാരിയാണ്, മഹാമാരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നഗരസഭയുടെയും സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കടന്നുപോയിട്ടുണ്ട്. ഇതാകെ തകർക്കുന്ന രൂപത്തിലാണ് കഴിഞ്ഞ 13-ാം തീയതി വടകര കോട്ടപ്പറമ്പിലെ പച്ചക്കറി മാർക്കറ്റിലെ ഒരു രോഗിക്കും അടക്കാത്തെരുവിലെ ഒരു കൊപ്ര തൊഴിലാളിക്കും പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി ഇവരുടെ കോണ്ടാക്റ്റ് കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയപ്പോൾ 600-ന് മേലെ പ്രൈമറി കോണ്ടാക്റ്റും അതിനെ ഏകദേശം അത്രത്തോളം സെക്കൻഡറി കോണ്ടാക്റ്റും ഞങ്ങളുടെ ആരോഗ്യ വിഭാഗത്തിന് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ വന്നപ്പം 1000-ൽ അധികം രോഗികൾ വടകരയിൽ ഉണ്ടാവുമെന്നും പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന ഭീഷണിയാണ് ഉയർന്നു വന്നത്. ഇത് പരിഹരിക്കാനുള്ള കർക്കശമായ നിലപാടാണ് ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടത്. ആദ്യഘട്ടത്തിൽ 10 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചു. പിന്നീട് വടകര നഗരസഭ മുഴുവൻ 47 വാർഡും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ല ഇടപെടൽ പോലീസും ആരോഗ്യവകുപ്പും വടകര നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും ഒക്കെ വളരെ ജാഗ്രതയായുള്ള ശ്രദ്ധ ചെലുത്തിയതിൻ്റെ ഭാഗമായി തന്നെ ആ ഭീഷണമായ അവസ്ഥയിൽ നിന്ന് ഇപ്പം ആശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നിപ്പം മൊത്തത്തിൽ 25 പോസിറ്റീവ് കേസുകളാണ് വടകര നഗരസഭയിലെ 11 വാർഡുകളായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ 25 കേസുകൾ എണ്ണത്തിൽ ചുരുക്കാണെങ്കിലും ഇവരുടെ കോണ്ടാക്ട് ട്രേസ് ചെയ്യുമ്പം അത്ര വലിയ ഭീഷണമായ ഒരു കോണ്ടാക്റ്റൊന്നും ഉള്ള നിലയിലല്ല ഇതുള്ളത് എങ്കിലും 1-ാം വാർഡ്, 7-ാം വാർഡ്, 5-ാം വാർഡ്, 19-ാം വാർഡ്, 27-ാം വാർഡ്, 36-ാം വാർഡ്, 37-ാം വാർഡ്, 38-ാം വാർഡ്, 39-ാം വാർഡ്, 45-ാം വാർഡ്, 46-ാം വാർഡ്. ഇത് തീരദേശം മുതൽ കിഴക്കൻ ഭാഗം മുതൽ വടകരയിലെ എല്ലാ ഭാഗത്തുമായി പരന്നു കിടക്കുന്നതാണ് ഈ 11 വാർഡുകൾ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിനി വടകര രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ഒരു ഭാഗമായി
ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത നിലയിൽ പരന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കേസിൻ്റെ അവസ്ഥയുള്ളത്. ഇത് വെച്ചുകൊണ്ടാണ് കർക്കശമായ നിലപാട് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. മേലിൽ ഇത് വീണ്ടും വ്യാപിക്കാനിടയാകുമ്പം കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും, എത്തേണ്ടി വരും എന്നത് പിന്നെ നല്ല ശ്രദ്ധയോടുകൂടി പരിഹരിക്ക് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്നത്തെ നില വെച്ച് ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ 11 വാർഡുകൾ നിലനിർത്തിക്കൊണ്ട് മറ്റ് വാർഡുകളിലെ നിയന്ത്രണം ഒഴിവ ചുരുക്കുന്നതിനെപ്പറ്റി, പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയില്ല എന്ന് പറയാൻ കഴിയില്ല, നിയന്ത്രണം എന്തായാലും കുറച്ചൊക്കെ ഇളവ് വരുത്തുന്നതിനെപ്പറ്റി ജില്ലാ ഭരണകൂടം ഗൗരവത്തിൽ ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വളരെ കൂലങ്കഷമായി തന്നെ ഈ അവസ്ഥ 1000-ഓളം കേസുകളിൽ എത്താൻ ഇടയുണ്ട് എന്ന് വന്ന സ്ഥലത്തു നിന്ന് അതിൽ നിന്ന് പെട്ടെന്ന് ഇത് അത്ര വേഗം മാറിപ്പോകുമോ എന്നുള്ള പിന്നെ കുഴപ്പമൊക്കെ ഉള്ളത് ആശങ്കയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് തീരുമാനമെടുക്കാൻ വളരെ വൈകുന്നത്. പക്ഷേ മിക്കവാറും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് പരിമിതപ്പെടുത്തി നിയന്ത്രണം പരിമിതപ്പെടുത്തിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ പോലും ഈ കർക്കശമായ നിയന്ത്രണം നമ്മൾ വീണ്ടും തുടരേണ്ടി വരും. മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അകലം പാലിക്കുക, ഈ കടകളിൽ നേരിട്ടുള്ള വിൽപ്പന പരമാവധി ചുരുക്കുക, തുടങ്ങിയിട്ടുള്ള ആൾക്കൂട്ടം ഒഴിവാക്കുക, മാർക്കറ്റുകൾ പരമാവധി നിയന്ത്രിക്കുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ച കോട്ടപ്പറമ്പിലെ പച്ചക്കറി കച്ചവടക്കാരുൾപ്പെടെയുള്ള പിന്നെ അവരുടെ സംഘടനകളുടെ പ്രതിനിധികളും തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു യോഗം ചേർന്ന് കലക്ടർ ഈ ലോക്ക്ഡൗൺ നിയന്ത്രണം പിൻവലിക്കുന്നതിന് ശേഷം താഴെ പറയുന്ന എന്ന രീതിയിൽ കുറേ നിയന്ത്രണങ്ങൾ അവിടെ വരുന്ന ഈ വരുന്ന ലോറികൾ മിക്കവാറും മഹാരാഷ്ട്ര വിശേഷം പൂനെ പോലെയുള്ള രോഗം വ്യാപിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ, തമിഴ്നാട്ടിലെ കോയമ്പേട് മാർക്കറ്റ്, ഇവിടെ കോയമ്പത്തൂർ ഭാഗത്തു നിന്നൊക്കെ ഈ രോഗം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലത്തു നിന്ന് വരുന്ന രോഗികൾ ലോറികളാണ് ചരക്കുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് രോഗം പകരാൻ, ഇപ്പോൾ മാർക്കറ്റിലുണ്ടായ ഒരു പോസിറ്റീവ് കേസ് തന്നെ ഇങ്ങനെ വന്ന ഏതെങ്കിലും ലോറിയിലായിരിക്കും എന്നുള്ള ഊഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ വേറെ ഒന്നും ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ അവരെ യോഗം വിളിച്ച് കലക്ടർ ഈ നിയന്ത്രണം പിൻവലിക്കുന്ന മുറക്ക് കുറേ നിയന്ത്രണത്തോടു കൂടി ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് പച്ചക്കറി ലോറി ഇറക്കി പോവുക, 11 മണിയാകുമ്പോഴത്തേക്ക് മറ്റ് സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറികൾ ഇറക്കി പോവുക, 1 മണിയോടുകൂടി ഈ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടം അവസാനിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കുറേ നിയന്ത്രണങ്ങളോടുകൂടി ഉള്ള ഒരു തീരുമാനമെടുത്ത് നല്ല നിലയിൽ തന്നെ പിരിഞ്ഞതാണ്. പക്ഷേ പിന്നെ വരുന്നത് ഈ തീരുമാനമൊക്കെ എടുത്തിട്ടും കട തുറക്കാൻ സാധിക്കാത്തത് വടകര നഗരസഭയും ചെയർമാനും മുൻകൈ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. വടകര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കലക്ടർ ഈ നിയന്ത്രണം പിൻവലിക്കേണ്ടതാണ്, നമ്മളെ ഭാഗത്ത് വരുന്ന ഉദാസീനതയാണ് എന്നൊക്കെയുള്ള വലിയ പ്രചാരണം വേണം ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അവരെ വേവലാതിക്ക് പറയുന്നതാണ് കട പൂട്ടിയിട്ട് 10-20 ദിവസം ഈ കട പൂട്ടിയിടുവെന്ന് പറയുന്നത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. സാധനങ്ങൾ കെട്ടുപോകുന്ന പ്രശ്നമുണ്ട്, തൊഴിലാളിക്ക് വരുമാനം ഇല്ലാതായി പോകുന്ന പ്രശ്നമുണ്ട്, കച്ചവടക്കാരന് കച്ചവടം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേവലാതിയുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ രോഗത്തിനെയും ഇത്തരം കാര്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രോഗത്തിന് ശമനം ഉണ്ടാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ മുഖ്യമായി കാണേണ്ടത്. അതിന് വിധേയമായിട്ടേ മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അത് ആ രീതിയിലുള്ള നിലപാടാണ് നമ്മളെടുത്തത്. അത് നമുക്ക് പിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന കാര്യമുള്ളൂ. അതിന് പിന്നീട് മാർക്കറ്റ് റോഡിലെ കച്ചവടക്കാരുടെ യോഗം വിളിച്ചു. ഇതേ രീതിയിൽ തന്നെ എന്തൊക്കെ ചെയ്യാം. മാർക്കറ്റ് റോഡിൽ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഇടയിലപ്പീഡിയ എന്ന് പറഞ്ഞ ന്യൂ ഇന്ത്യൻ്റെ ഭാഗത്തുള്ള ലൈനിലെ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ മാർക്കറ്റ് റോഡിലെ ഈ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളും ഈ ലോക്ക്ഡൗണിലും തുറന്ന് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പക്ഷേ 25-ാം തീയതി അവിടെയുള്ള ചില ചുമട്ട് തൊഴിലാളികൾക്ക് പോസിറ്റീവ് കേസ് വന്നപ്പോൾ ഇവർ ബന്ധപ്പെടുന്ന കടകളൊക്കെ അടക്കേണ്ടി വന്നു. അത് ഈ നിയന്ത്രണത്തിന് വിധേയമായി പിന്നീട് നോക്കി നമുക്ക് തുറക്കാൻ നഗരസഭയ്ക്ക് തന്നെ പറയാൻ അധികാരമുള്ളതാണ്. അത് പിന്നത്തേക്ക് 10 ദിവസമേ ആയിട്ടുള്ളൂ. അതാണ് ഇന്ന് ഞങ്ങൾ പോലീസ് സിഐയും ഒക്കെ ഇവിടുന്ന് ആലോചിച്ച് ഈ 6-7 ദിവസത്തിനിടയ്ക്ക് പുതിയ പോസിറ്റീവ് കേസുകളൊന്നും വരാത്ത സ്ഥിതിക്ക് ഈ കടകൾ അടച്ചിട്ടത് വീണ്ടും പിന്നെ തുടരണോ അതല്ല നിയന്ത്രണ വിധേയമായി തുറക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ച് അത് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തുറക്കാൻ ആവശ്യമായ ഒന്നുകൂടി ചില ബന്ധപ്പെടൽ കൂടി നടത്തി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിന് തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പിന്നീട് വരുന്ന പ്രചരണങ്ങളൊക്കെ രാഷ്ട്രീയവൽക്കരിച്ച് പോകുന്ന പ്രചരണത്തിനൊന്നും രാഷ്ട്രീയമായി പ്രശ്നങ്ങളെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഈ രോഗം ജനങ്ങളിൽ വ്യാപിക്കാതെ തടയണം, അതിന് വിധേയമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ലാതെ വേറെ നമ്മളെ ഭാഗത്ത് കച്ചവടക്കാർക്കെതിരായിട്ട് വേറെ ആർക്കും അത് പറയാനാവില്ല. കച്ചവടക്കാരും പൊതുവേ സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില കച്ചവടക്കാർ
വേണ്ട രീതിയിൽ എത്ര നാലോ അഞ്ചോ പ്രാവശ്യം ഇവിടെ തന്നെ കച്ചവട പ്രതിനിധികളുടെ യോഗമൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കാതെ ഇത് തൽക്കാലം അവരെ കാര്യം നടത്തി പോകുന്ന നില വന്നപ്പോൾ ലേശം കാര്യമായി തന്നെ രൂക്ഷമായി പറയേണ്ടി വന്നിട്ടുണ്ട്. അത് പറഞ്ഞാലല്ലാതെ സൗമ്യമായി പറയുന്നതിന് അത് വലിയ അർത്ഥമൊന്നുമില്ല എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചും കൂടി ശക്തമായി പറഞ്ഞിട്ടുള്ളത്. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിലേക്കൊന്നും പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. ഈ നിയന്ത്രണത്തിന് വിധേയമായി നാളെ ഇപ്പം ഇന്നിപ്പം കലക്ടർ ഈ ലോക്ക്ഡൗൺ വടകര മറ്റ് ഭൂരിഭാഗം വാർഡുകളിലും പിൻവലിക്കുന്ന നില വരുമ്പോൾ ഇത്തരം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കച്ചവടമൊക്കെ നടത്തിക്കൊണ്ട് കച്ചവടം തന്നെയാണ് വടകര ടൗണിൻ്റെ സജീവത. പക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകൾ വന്ന് കൂടിയാൽ വലിയ വ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പം തിരുവനന്തപുരത്തിനേക്കാൾ അപ്പുറം നമുക്ക് എത്തിച്ചേരാൻ കഴിയും.